ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നോട് വന്നിട്ടുള്ളത് രണ്ട് അൽഫാമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഞങ്ങൾ ഒരൊറ്റ മസാലയിൽ നിന്ന് രണ്ടെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. ഒന്ന് പെരി പെരി അൽഫാമും അതുപോലെ തന്നെ ഒന്ന് സാധാ അൽഫാമും ആണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നല്ല ഫ്രഷ് ചിക്കൻ എടുക്കുക. ഇത് നമുക്ക് വീഡിയോയിൽ കാണുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഓയിലല്ല ഇത് ഫ്രൈ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെയൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ കലല്ലാണ് ഇത് ചുട്ടെടുക്കുക ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായി വേവ് കയറണം, അതിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. നമ്മൾ ലെഗിൻ്റെ അവിടെയൊക്കെ നന്നായി കട്ട് ചെയ്ത് വിടർത്തിയെടുക്കണം, എങ്കിലേ നന്നായി ചൂടി കയറി അവിടെയൊക്കെ വെന്ത് കിട്ടുള്ളൂ. ഇനി നമുക്കിതിന് മുകളിലായിട്ട് ലൈൻസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാനായിട്ട് ഒരു ചെറിയ കഷ്ണി ഇഞ്ചി, പിന്നീട് രണ്ട് കൂടം വെളുത്തുള്ളി, പിന്നീട് ഒരു ചെറുനാരങ്ങ, കുറച്ച് മല്ലിച്ചപ്പ്, അതുപോലെ തന്നെ കുറച്ച് പൊതീന, ആറേഴ് ചെറിയുള്ളി, പിന്നീട് എട്ട് പച്ചമുളക്, പിന്നീട് ചെറിയ ക്യാപ്സിക്കം എടുക്കുക, പിന്നീട് അരക്കപ്പ് തൈര് എടുക്കുക, പിന്നീട് വേണ്ടത് ഒരു അഞ്ചാറ് പച്ചമുളക്, പിന്നെ കുറച്ച് ഏലക്കായ, പട്ട, കാറാമ്പൂ, പിന്നീട് വലിയ ജീരകം, ചെറിയ ജീരകമൊക്കെ ഒരു ടീസ്പൂൺ എടുക്കുക. അതുപോലെ തന്നെ മല്ലിയും കസൂരിമേത്തിയും എടുക്കുക. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി വേണ്ടത്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചി എടുക്കുക, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക, പിന്നീട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് ക്യാപ്സിക്കവും മറ്റേ ആ പാത്രത്തിലുള്ള എല്ലാം ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ വിനാഗിർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അരച്ചെടുക്കാം. ഇനി ഒരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് കസൂരിമേത്തി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കസൂരിമേത്തി ചേർത്ത് കൊടുക്കുക. അവസാനമായിട്ട് കസ്തൂരിമേത്തി ചേർത്തതിന് ശേഷം ഇത് മിക്സ് ചെയ്യുക.
रोस्ट इन नमक मिक्स जारेष ना पड़े इन बउल अरते अरचिटी अरप चेत इर टीसपू मजलपुड़ी चेत शेष तंदूरी मसाल रु टीसपू चेत रु टीसपू कुमुक पड़ी चेत പിന്നീട് ഗരം മസാലയും 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ 2.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി തന്നെ മിക്സ് ചെയ്ത് എടുക്കാം इन मिक्सी नरते वचमुक रोस्ट पड़ा अब नमुक मिक्स इे रु टेबिस्पू सणफ्लवर ऑयल चेरत ना मिक्स अब नम्बर अलफामिले वे मसाल इवे तैयार इन पेरी पेरी वे मसाल रेडी अब अलफामि बैटी कुछ नमुक इेटिव इन पात्र वैचेश और पत् पच बटमुक चेरत नाईट मिक्स इतना चिली फ्लैक्स रेडी आक वेट ना रोस्ट शेष ना पड़े इन आ पड़े चिली फ्लैक्स नमक चेरत कुछ चेरना पिंग चेरत इन रु टीसपू सोया सोस चेरत ഇനി നിങ്ങളുടെ കയ്യിൽ ചാറ്റ് മസാല അവൈലബിൾ ആണെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുത്ത് നല്ല ഫ്ലേവർ കിട്ടുന്നതായിരിക്കും ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക കാശ്മീരി ചില്ലി പൗഡർ ഓപ്ഷണൽ ആണ് നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പെരിപെരിയിലേക്ക് വേണ്ടിയുള്ള മസാലയും റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ചിക്കന്റെ മുകളിലായിട്ട് അൽഫാമിന്റെ ഇത് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് अब नम्बर अलफामि मसाल इन मोल ना तेड़े नमुक मू मूर फ्रिड्जी वेषं नमुक पेरी पेरी वेरते मुड़ी चिकन कूड़ी अगर मिल पेरी पेरी मसाल कूड़ी नमुक मोल ना तेड़ नमुक अलफाम फ्रिड्जी ते मिनिम मू मूर वे ഇനി നമ്മൾ ചുടാൻ പോകുന്നതിന് അര മണിക്കൂർ മുമ്പ് നമുക്ക് ചിരട്ടയും അതുപോലെ തന്നെ കുറച്ച് ചാർക്കോളും നമുക്ക് കത്തിച്ച് കൊടുക്കാം നിങ്ങളേൽ ഇങ്ങനത്തെ അടുപ്പില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് കല്ല് കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രില്ലിന്റെ മുകളിലായിട്ട് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നമ്മൾ നേരത്തെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതിന്റെ കനലാണ് അപ്പോൾ നമ്മൾ ഒരിക്കലും തീയിന്റെ മുകളിലായിട്ട് ഇത് വെച്ച് കൊടുക്കരുത് നമ്മൾ തീയൊക്കെ കെടുത്തിയതിന് ശേഷമേ വെക്കേണ്ടത് തീയിന്റെ മുകളിൽ വെച്ച നമ്മുടെ ചിക്കൻ കരിഞ്ഞു പോകുന്നതായിരിക്കും ഇനി നമുക്ക് 3 മണിക്കൂർ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ആണിത് ഇത് ഞങ്ങൾക്ക് വെച്ച് കൊടുത്തിയ ശേഷം അടച്ച് വെക്കാം അപ്പോൾ ഇത് നമുക്ക് കനലിന്റെ മുകളിലായിട്ട് കയറ്റി വെച്ച് കൊടുക്കാം अब और मसाल पेरी पेरी अल सादा अलफाम वड़े नम्बर रेडी आकड़े अब नाम और भाग आईटे अब ना मरचिटक अब नाईटे कुक वन मतदल मरचिटक इन नमुक चिकन मिल कु अगर चेद नम्बे चिकन नाईट वंद कम रलफामि मिल ना कुछ
നമ്മുടെ അൽഫാം പെരി പെരി അൽഫാം നന്നായിട്ട് തന്നെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി 6 ചുവന്നുള്ളിയും അതുപോലെ തന്നെ 6 വെളുത്തുള്ളിയും ചതച്ചതിലേക്ക് നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന പെരിപ്പെരിയുടെ മസാലയിലേക്ക് 1 ടീസ്പൂൺ വിനാഗർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മസ്റ്റർഡ് ക്രീം ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്. ഇത് നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. ഈ വെളുത്തുള്ളിയിലേക്ക് ഇതൊക്കെ ചേർത്ത് മിക്സ് ചെയ്യുന്നതൊരു ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇങ്ങനെയൊക്കെ ചേർത്ത് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതായിരിക്കും. ഇനി മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്ന മിക്സ് നമുക്ക് പെരി പെരി അൽഫാമിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ പെരി പെരി അൽഫാം നല്ല സ്പൈസി ആയിരിക്കും. നമ്മളിത് പെരി പെരി അൽഫാമിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് കൂടി നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെരി പെരി അൽഫാമും അതുപോലെ തന്നെ നമ്മുടെ സാധാ അൽഫാമും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിരിക്കും. നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് മന്തി റൈസിൻ്റെ കൂടെയും ബുഹാരി റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അൽഫാമാണിത്. നമുക്ക് കടയിലൊന്നും പോകാതെ തന്നെ ഇപ്പോൾ ലോക്ക്ഡൗൺ സമയത്ത് വീട്ടിൽ തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു അൽഫാമാണിത്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ ഇനിയും വിടാൻ ഉദ്ദേശിക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇനി ഇതുപോലുള്ള ഓരോ ഡിഷായിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.